കേരളത്തിന് വേണ്ടി കോമഡി ഉത്സവ രാവ്. മൈ ജി പ്രസന്റ്സ് യൂണി ടേസ്റ്റ് കോമഡി ഉത്സവം ഉദ്ഘാടന രാവ് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ഫ്ലവേഴ്സിൽ. ഹലോ, ഇവിടെ ആരുമില്ലേ? ആരുമില്ല മാമന. എന്താടി മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല മാമ, ഭയങ്കര സർപ്രൈസ് ആയി പോയതാ. നാത്ത് വന്നില്ലേ? ഇല്ല, വന്നില്ല. അവള് അമ്മ വിട്ടില്ല. അതേ, അവള് കുറച്ച് നാളായില്ലേ ഓണം വീട്ടിൽ ആഘോഷിച്ചിട്ട്, ഇപ്പൊ അവിടെ ആഘോഷിക്കട്ടെ. വല്ലാത്ത സ്വഭാവമായി പോയി. വിഷമിക്കണ്ട, എല്ലാത്തിനും പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലോളിനോ, ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു. ഒരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചളിയാ. എന്തായാലും അളിയ വന്ന് നന്നായി. എനിക്ക് കുറച്ച് കുരുട്ടുബുദ്ധി ആവശ്യമുണ്ടായിരുന്നു. കുരുട്ടുബുദ്ധി എത്ര വേണമെങ്കിലും നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, ഈ കുരുട്ടുബുദ്ധിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്തെന്ന്. വളരെ നല്ലതായിരിക്കും. സെറ്റാക്കണം. കിളി, നീ അളിയനെ കളിയാക്കിയതല്ലേ? പോടാ അവിടെ നിന്ന്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഒന്ന് ചുമ്മാ ഇരി, നീ കളിയാക്കി തന്നെ. അല്ല ഡാ സുമേഷളിയ, അവള് സീരിയസ് ആയിട്ട് പറഞ്ഞാണ് അളിയ. അല്ലളിയ, ഇത് കളിയാക്കി തന്നെ. അല്ലല്ലേ, ഇതിനൊക്കെ ആരെങ്കിലും നല്ല ഐഡിയ എന്ന് പറയൂ. അല്ല അങ്ങനെ അല്ലളിയ, അളിയ മോശ ഐഡിയ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞത്. എന്ത് സ്വഭാവമാണോ സുമേ നിന്റെ? എന്താണിത്? മാമ ഇപ്പൊ കേറി വന്നല്ലേ ഉള്ളൂ. അളിയ വാളി, ഞാൻ പറയട്ടെ? ആ വേണ്ട, ഞാന് എന്റെ ഉത്തമ അളിയനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ചേട്ടനൊക്കെ പിന്നെ കാണണം. നീ ഒന്ന് പോടാ ചേർക്കാ. അളിയനെ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ചേട്ടനെ അമ്മേനെ എല്ലാരെയും കണ്ടിട്ട് ഇവന്റെ കൂടെ പോയാൽ മതി. വലിയ അത്യാവശ്യം ഒന്നും ഇല്ല. ഞാന് ഉത്തമ അളിയനെ കണ്ടിട്ട് വരാം. ഒരു പഴം തരുമോ? വേണ്ട, ഒന്ന് കാണിക്കട്ടെ. നീ പറഞ്ഞതുപോലെ എല്ലാ തേങ്ങയെല്ലാം പുതിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനേ ഓർക്കുവരും, നമുക്ക് ഇനി തൊട്ട് നമ്മുടെ ഭക്ഷണത്തിലുണ്ടല്ലോ ഡെയിലി കുറച്ച് പച്ചക്കറി കുറച്ച് അധികം ഉൾപ്പെടുത്തണം. നമ്മുടെ പിള്ളേർക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഒക്കെ കിട്ടുന്നുണ്ടോന്ന് എനിക്ക് നല്ല സംശയം. എടി, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പ് നടത്തിയ ഈ വിളർച്ചയെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കേട്ടായിരുന്നു. അതിൽ പറയുന്നത് ഈ ഇരുമ്പും ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസ് തുടങ്ങിയ ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ വിളർച്ചയെ തടയാൻ പറ്റുമെന്നാണ്. അതിനിപ്പോ എന്താ അത് പറഞ്ഞപ്പോൾ നമ്മുടെ എന്റെ ഫ്രണ്ട് രാധികയില്ലേ, മറ്റേ ഡോക്ടർ രാധിക, രാധിക വിളിച്ചപ്പോ ഭക്ഷണത്തിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞു. നമ്മളെല്ലാരും ഇഷ്ടം പോലെ ഇലക്കറികള് പച്ചക്കറികള് ഫ്രൂട്ട്സ് എല്ലാം ഡെയിലി കഴിക്കണം എന്നാ പറഞ്ഞു. പിന്നെ എള്ളില്ലേ, അതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ കറുത്ത തൊലിയുള്ള എള്ള് വേണം കഴിക്കാൻ. ഈ കറുത്ത തൊലിയിലാണ് അയൺ മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. അതിനിപ്പോ എവിടെയാ ഈ കറുത്ത തൊലിയുള്ള എള്ള് കിട്ടുന്നേ? എല്ലാം തൊലി കളഞ്ഞ് പോളിഷ്ഡ് ആയിട്ടല്ലേ വരുന്നത്. ഇങ്ങനത്തെ ഓരോരോ കുഴപ്പങ്ങളാണ് മനുഷ്യന്മാർക്ക് പല പല അസുഖങ്ങളൊക്കെ വരുന്നത്. ആവശ്യമുള്ള പോഷകങ്ങളൊന്നും നമ്മുടെ ആരുടെ ഉള്ളിൽ ചെല്ലുന്നില്ലല്ലോ. പോരാത്തതിന് നമ്മുടെ പിള്ളേർക്കാണെങ്കിൽ ബ്രോയിലർ ചിക്കൻ മാത്രം മതി, അതിന്റെ അകത്താണെങ്കിൽ അയൺ ഒട്ടും ഇല്ല താനും. ഇനി നമുക്ക് ഇറച്ചി വാങ്ങിപ്പിടാ, അല്ല മട്ടണോ ബീഫോ വാങ്ങിച്ചാൽ മതി. അതിലാകുമ്പോ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ടല്ലോ.